അസ്സലാമു അലൈക്കും. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സുന്നികൾക്കിടയിൽ ഒരു പ്രയാസകരമായ ഒരു തർക്കം ഉടലെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സുന്നികൾ രണ്ടായി ചേരി തിരിഞ്ഞ് ഒരു വിഭാഗം പറയുന്നു മഹല്ലുകളുടെ കാളിയാവണമെങ്കിൽ അദ്ദേഹത്തിന് മതപരമായ അറിവ് വേണം, പണ്ഡിതനായിരിക്കണം. മറുവിഭാഗം പറയുന്നു ഇസ്ലാമിലെ കാളിയാവണമെങ്കിൽ അദ്ദേഹത്തിന് മതപരമായ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. ഇതാണ് തർക്കം. ഈ തർക്കത്തിനൊടുവിൽ പല പ്രശ്നങ്ങളും പല സമ്മേളനങ്ങളും നടന്നു. അങ്ങനെ ഈ ഇപ്പം നിലവിലൊരു പാണക്കാടത്തൊരു സയ്യിദ് കാളിയായിട്ടുണ്ട്. അതാണ് കാരണം. പാണക്കാടത്തിന് മുമ്പും ആളുകൾ കാളിയായിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ട് ആരും അത് എതിർത്തിട്ടില്ല. പക്ഷേ ഈ സയ്യിദാണ് ഓക്കെ, എല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം. മതപരമായ പാണ്ഡിത്യം ഇല്ലെങ്കിൽ അതില്ല എന്നുള്ള വാലിമ്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ, അത്രല്ലേ അവർ ചെയ്തുള്ളൂ. എന്നിട്ട് അവർ പാണക്കാട് വിമർശിച്ച് പാണക്കാട് തെങ്ങന്മാർക്കെതിരാണ്, ലീഗ് വിരോധം, പാണക്കാട് വിരോധം, രണ്ടു മണി കൂട്ടിയിട്ടാ പറയാം. അപ്പോൾ അതെന്തായിക്കോട്ടെ, ഇങ്ങനെ വന്നാൽ സാധാരണക്കാരത് എങ്ങനെ മനസ്സിലാക്കും? പണ്ഡിതന്മാർക്ക് ഇപ്പോൾ പല മാർഗം ഉണ്ടാവും മനസ്സിലാക്കാൻ. നമ്മളെപ്പോലത്തെ പോലെ എന്താ ചെയ്യുക? നമുക്ക് മനസ്സിലാകാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ നാട്ടിൽ ഒരു തർക്കം ഉടലെടുത്തു. പ്രത്യേകിച്ച് ഇന്നാട്ടിൽ ഇസ്ലാമിൽ സ്ത്രീയുടെ വിഷയം വരുമ്പോൾ തർക്കിക്കാൻ ഒരുപാട് ആൾ വരും. സ്ത്രീക്ക് വലിയ സ്ഥാനം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. സ്ത്രീക്ക് സ്വത്താവകാശമില്ലാത്ത കാലത്ത് സ്വത്താവകാശം നൽകിയ മതമാണ് ഇസ്ലാം. എത്ര മതത്തിൽ അതുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് പഠിച്ചോണം, അപ്പോൾ മനസ്സിലാവും ഇസ്ലാമിൻ്റെ സ്ഥാനം. ഒരു ഉദാഹരണമാണ്. ആ മതത്തിൽ സ്ത്രീയുടെ വിഷയം വരുമ്പോൾ ഒക്കെ തർക്കവുമായിട്ടൊരു വിഭാഗം രംഗത്ത് വരും. അതുപോലെ നമ്മളെ നാട്ടിലെ തർക്കം ഉണ്ടായത് വിചാരിക്കാം. എന്താ തർക്കം ഉണ്ടായത്? നമ്മുടെ മഹല്ല് പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുന്നു. എന്താണ് ഫ്ലെക്സ്? ആ മഹല്ലിലുള്ള എല്ലാ ആൾക്കാരും മുസ്ലിം ലീഗുകാരാണെന്ന് വിചാരിക്കാം. ഉദാഹരണം പറയണം കേട്ടോ, തർക്കം ഒഴിവാക്കും. വേറെ പാർട്ടിക്കാരുടെ മുമ്പിൽ തർക്കം ഉണ്ടാവുമല്ലോ, അതൊഴിവാക്കാനാണ് പറയുന്നത്. അപ്പം മുസ്ലിം ലീഗുകാർ മാത്രമാണ് ആ പള്ളിയിലേക്ക് നിസ്കരിക്കാനും ജുമാക്കൊക്കെ വരുന്നത്. ആ നാട്ടിലൊരു ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ നടക്കണം. അവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ, ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജമീല ടീച്ചർ. ജമീല ടീച്ചറുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ഫ്ലെക്സ് പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ വന്നു. ഞാനീ പറയുന്ന ജമീല ടീച്ചർ ജീവിച്ചിരിക്കുന്നതോ മരിച്ചു പോയതോ ആയ ഒരു ജമീല ടീച്ചറുമായും ഒരു ബന്ധമല്ല. അപ്പം ഞാൻ വെറും സാങ്കല്പിക ജമീല ടീച്ചറെ പറയുന്നത്. അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കോണി അടയാളത്തിൽ വോൾഡോർ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഒരനാവശ്യം അതിലില്ല. ഉണ്ടോ? ഇല്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ട് അഭ്യർത്ഥന, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാർണവർ, ആ പള്ളിയിലെ ഒരു കാർണവർ ഇങ്ങനെ വന്നിട്ട്, ആരാടാ ആ പള്ളിൻ്റെ ചുമരിൽ ഫോട്ടോ വെച്ചത്? വിഷയമായി, അങ്ങനെ പ്രശ്നമായി. അദ്ദേഹത്തിൻ്റെ കൂടിയും കുറേ ആൾക്കാർ കൂടി, ഇവിടെ ഫോട്ടോ വെച്ചവരുടെ കൂട്ടത്തിലും കുറച്ച് ആൾക്കാർ കൂടി. കാരണം എല്ലാവരും ഒരു പാർട്ടിക്കാരാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തർക്കം ഒഴിവാക്കാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? നമ്മുടെ ഈ കാളിൻ്റെ അടുത്തെത്തും. ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോഴാണ് കാളി പരിഹരിക്കുക. കാളി ആരാണ്? നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഈ പറയപ്പെട്ട കാളിയാണെന്ന് വിചാരിക്കുക. ഈ കാളിയോട് ഈ വിഷയം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആശങ്ക ഉണ്ടായിരുന്നു സ്ത്രീകളെ സ്ഥാനാർത്ഥികളായി കിട്ടുമോ എന്ന്. എന്നാൽ ലീഗ് പരിശ്രമിച്ചപ്പോൾ നല്ല വിദ്യാസമ്പന്നരായ സ്ത്രീകളെ മുസ്ലിം ലീഗിന് പൊതുരംഗത്തിറക്കാൻ സാധിക്കുകയുണ്ടായി. ചില സ്ഥലങ്ങളിൽ ഭർത്താവിന്റെ പടം വെച്ച് പോസ്റ്റർ അടിക്കുന്നു, പക്ഷെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഭാര്യയാണ്, ഭാര്യ രംഗത്ത് വരുന്നില്ല. അത്തരം പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. ഭാര്യയുടെ ചെലവിൽ എന്തിനാ ഭർത്താവ് പടം വെച്ച് തെരഞ്ഞെടുപ്പ് നേടുന്നത്? അത് സ്ഥാനാർത്ഥി ആരാണോ അവരുടെ പടം വെച്ച് തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് നേടുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കാര്യം ഒരു ചാനലുകാരൻ ചോദിക്കുന്നു മറ്റൊരു രൂപത്തിൽ. ഇതാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള കാളിയാദ് കേട്ടോ. പക്ഷെ അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതല്ല കേട്ടോ. എസ് കെ എസ് എസ് എഫിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ പറഞ്ഞാണ്. അന്ന് പേര് മിണ്ടിയില്ല. അവിടെ ഇരുന്നൊരു പ്രശ്നം. ആ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് നിലവിൽ ഇപ്പോൾ ഈ തർക്കത്തിൽ നിൽക്കുന്ന കാളി ഈ സയ്യിദാണ്. നമ്മളെ മഹലിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ജമീല ടീച്ചർ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്തല്ലോ കുറച്ച് നേരത്ത്. ആ ജമീല ടീച്ചറെ വിഷയം ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയ നമുക്ക് കിട്ടുന്ന ഉത്തരം തന്നെയാക്കാരം, അതിനെന്താ കുഴപ്പം? അതവിടെ വെക്കേണ്ട തന്നെ അല്ലേ എന്നല്ലേ വിട്ട. അതെ, അദ്ദേഹമാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട കാളി. ഇനി മതം പഠിച്ച ഒരാളാണ്
അദ്ദേഹത്തോടെ നമ്മളിത് ചോദിക്കണം വിചാരിക്കാം. പണ്ഡിതനാണ്. പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല, അല്ലാഹുവിന്റെ നിയമമാണ്. തന്റെ ഭാര്യയെ നീ മെമ്പറാക്കണ്ട, ഹറാമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹറാമാണത്, ഹറാമാണ്, ഹറാമാണ്. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യരുത്. നിങ്ങൾ മുസ്ലിമിന്റെ പേര് മാറ്റിക്കോ, ഇസ്ലാമിന്റെ പേര് മാറ്റിക്കോ. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പരിപാടികളാണ് നടന്നോട്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ എല്ലാറ്റിനും ചെവി കൊടുക്കരുത്. ഹക്കും ബാത്തിലും മനസ്സിലാക്കണം. കണ്ടല്ലോ, ഒരേ വിഷയം രണ്ടാളുകളുടെ ഇടയിൽ എത്തിയപ്പോൾ രണ്ടഭിപ്രായം. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു എന്നാ പറഞ്ഞത്? പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല. അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന് വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ദയ്യൂസ് എന്ന് റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥങ്ങൾ നാട്ടിലെ ഉസ്താദ്മാരോട് ചോദിച്ചാൽ മതി. ആദ്യം പറഞ്ഞാൽ സയ്യിദാണ്, നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു അല്ലേ. എന്നാൽ രണ്ടാമത് പറഞ്ഞാളോ, അദ്ദേഹം മത പണ്ഡിതനാകുന്നു, ആ നിലയ്ക്ക് നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇത് രണ്ടും ഒത്തു നോക്കുമ്പോൾ നമ്മളിവിടെ ആരെ സ്വീകരിക്കും? നിങ്ങൾ തീരുമാനിച്ചോളി. മതത്തിൻ്റെ വിഷയം ആര് പറഞ്ഞതാണ് നമ്മൾ ഇസ്ലാമികമായി സ്വീകരിക്കുക എന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോളി. ഇപ്പോൾ തർക്കമല്ലോ, തർക്കമായി. അപ്പം രാഷ്ട്രീയത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു പണ്ഡിതൻ്റെ അടുത്ത് നമ്മൾ ചെന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആദ്യം പറഞ്ഞ രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആളുടെ വിധിയോട് ചേർന്ന് സംസാരിക്കേണ്ടി വരും. യഥാർത്ഥ നിയമം മറച്ചു വെച്ചിട്ട് പുതിയ നിയമം പറഞ്ഞു കൊടുക്കേണ്ടി വരും. കേട്ടോ, ഞാൻ ആശ്രയിച്ചാണ്, ഞാൻ രണ്ട് വോയിസും കേട്ടു. സംവരണ സീറ്റ് വനിതകൾക്ക് മത്സരിക്കാം, വനിതാ സംവരണ സീറ്റിൽ. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കൽ മുസ്ലിമിന്റെ കടമയാണ്. വനിതാ സംവരണ സീറ്റുകളിൽ മത്സരിക്കുകയും വനിതാ സംവരണ പഞ്ചായത്ത് പ്രസിഡന്റ് പദവികൾ വനിതകൾക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്യാം. പക്ഷേ രണ്ടും രണ്ടായി തന്നെ കാണണം. സംവരണ സീറ്റിലാവാം, സംവരണ സീറ്റിൽ അല്ലാത്ത സ്ഥലത്ത് പാടില്ല. പുതിയ ഫത്വ, ജനറൽ സീറ്റിലാണെങ്കിൽ അത് ഹറാമാണ്, സംവരണ സീറ്റിലാണെങ്കിൽ അത് ഹലാലാണ്. ജനറൽ സീറ്റിൽ മത്സരിച്ചാലും സംവരണ സീറ്റിൽ മത്സരിച്ചാലും പൊതുജനങ്ങൾക്കിടയിൽ തന്നെയാണ് സംഭവം നടണ്ടാവുമല്ലോ അല്ലേ. മുസ്ലിം സ്ത്രീ സംവരണമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുട്ടുമസാല കൊടുക്കരുത്, അതും നല്ലൊരു സംഭവം. ഇപ്പം നിങ്ങൾക്ക് തർക്കമുണ്ടായി, ഇത് കൂടിയത് എന്തെപ്പുണ്ടായത്, എന്തുണ്ടായത്? ആ രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ദുനിയാവിൻ്റെ പണ്ഡിതൻ ആ കാലിക്കനുസരിച്ചുള്ള ഒരു ഫത്വ ഉണ്ടാക്കി കൊടുത്തു. മറ്റേ പണ്ഡിതനോ, മറ്റേ പണ്ഡിതൻ അതിൻ്റെ ഹക്ക് പറഞ്ഞു. അപ്പം നമ്മൾ മറ്റൊരു സംഭവം കാണാം. പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്ന കുട്ടിയെ സാധാരണ ക്ഷണിക്കാം. ക്ലാസ്സിലെ കുട്ടിയെ ആരോടോ അങ്ങോട്ട് വിളിച്ചത്? ഇനി മേലെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ, സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറയും. ഞങ്ങളൊക്കെ അവിടെ എത്തിക്കാണ്ട് വേണ്ടാത്ത പണി ചെയ്യാം. എന്തുണ്ടായത്? ഒരു പൊതുചടങ്ങിൽ ആ സ്ഥാപനത്തിലെ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം നടത്തുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. മദ്രസയിൽ പഠിപ്പിക്കണതിന് എന്തിനാണ്? മദ്രസ പഠിച്ചാലേ അറിയുള്ളല്ലോ. എന്നിട്ട് ആ മദ്രസയിൽ തന്നെ മാതൃക എങ്ങനെ ആ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു? മൈക്ക് ഓണാണെന്നറിയാത്ത ഈ സമസ്തയുടെ മുഷാവറയിലെ മുതിർന്ന നേതാവ് എന്ത് പറഞ്ഞു? അത് ആക്ഷേപിച്ച അവിടുന്ന് ആരടാ വിളിച്ച് പറഞ്ഞ കാര്യം എന്തെന്നുള്ളതോട് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യണം. മറ്റിനോട് നമുക്ക് യോജിപ്പില്ല, നമ്മൾ അനുകൂലിക്കണില്ല. അത് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. ആദ്യം പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പറ്റിയ പാട്ടാണ്. അപ്പോൾ ഇവിടെ അവിടെ ആ സ്റ്റേജുമ്പോൾ തന്നെ ഈ കാളിയാവാൻ ഇവരുടെ ഭാഷയിൽ അർഹതയുള്ള ആളുകളുണ്ട്. പക്ഷെ മതം പറഞ്ഞതാരാ ഈ പണ്ഡിതന്? ഇവിടെ നിങ്ങൾ ആർക്കാണ്, ആരുടെ കൂടെ നിൽക്കുക? അദ്ദേഹം പറഞ്ഞ രീതിയോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ആ കുട്ടി സ്റ്റേജും ഉണ്ടാകുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം മൈക്ക് പതുക്കെ പറഞ്ഞതാണ്, മൈക്കിലൂടെ ആ ശബ്ദം പുറത്തു വന്നതാണ്. അതാണ് ട്രോളാനൊക്കെ കാരണം. എന്തായാലും അദ്ദേഹം അതാണ് പറഞ്ഞു. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്, സമസ്ത അതിനാ പ്രവർത്തിക്കുന്നത്. ഈ എം ടി ഉസ്താദിൻ്റെ വിഷയം ഒരു തർക്കമായി വിചാരിക്കുക, നമ്മൾ കൊണ്ടുപോയി എങ്ങോട്ടാ, അങ്ങോട്ട്. എന്താ കാരണം? വിധി കിട്ടുക, അദ്ദേഹം സമസ്തയിൽ നിന്ന് പുറത്തു കൊണ്ടിരും അല്ലേ. ഇതാദ്യം എന്താ ചെയ്യാൻ? നിങ്ങൾ ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, അറിയും. പിന്നെ ലീഗ് വിരോധികളും പാണക്കാട് വിരോധികളാണെന്ന് പറയും.
പക്ഷെ ഞാൻ ഈ കാണിച്ച ഉദാഹരണത്തിൽ ആരും ആ ഗണത്തിലല്ല. എല്ലാവരും എന്താ പറയണ്ടേ, സമസ്ത ലീഗിൻ്റേതാണ്, ലീഗ് സമസ്തയുടേതാണ്. അത് പഠിപ്പിച്ച ആൾക്കാരെ വരും. ഞാൻ തീർത്ത് പറയുന്നു, മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്, മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ്. സമസ്തയോ സമസ്ത അത് മുസ്ലിം ലീഗിൻ്റെതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിൻ്റെതാണ്. അപ്പോൾ ആരും എന്തല്ല ലീഗ് വിരോധികളോ പാണക്കാട് വിരോധികളോ അല്ല. ഒരു വിഭാഗം മതം പറഞ്ഞു, മറ്റുള്ളവർ രാഷ്ട്രീയത്തിനൊത്ത് മതം പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം കാളി ഇതിൽ ആരാക്കണം? നിങ്ങൾക്ക് കൊടുത്താൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ആരാക്കണം? ഉഹറവിയായ പണ്ഡിതന്മാരുടെ പിന്നിൽ അടിയുറച്ച് നാഫിയായ ഇൽമു കരസ്ഥമാക്കുന്നവരിൽ അള്ളാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.